മലപ്പുറം കൊണ്ടോട്ടി വനിതാ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടെന്ന് പരാതി. പണം തട്ടിയെടുത്ത് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും കൂട്ടത്തോടെ രാജിവെച്ച് പോയതോടെ കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിക്ഷേപകർ. ഞാൻ ബാങ്കിൽ പോയി എൻ്റെ പൈസ വിഡ്രോ ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് പൈസ പിന്നെ തരാം. അങ്ങനെ മാസങ്ങളോളം അത് കഴിഞ്ഞ് പിന്നെയാണ് ഈ ബാങ്കിൻ്റെ തട്ടിപ്പ് എനിക്ക് മനസ്സിലായത്. ചന്ദ്രന് നഷ്ടമായത് വീട് വയ്ക്കാൻ കരുതി വെച്ചിരുന്ന 14 ലക്ഷം രൂപ. വനിതാ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ചന്ദ്രൻ അറിയാതെ തന്നെ ലോൺ രേഖപ്പെടുത്തി ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും കൂടി തട്ടിയെടുത്തതാണ് ഈ തുക. ഇങ്ങനെ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്ന് നിക്ഷേപകൻ അറിയാതെ ലോണെടുത്തും വിശ്വാസത്തോടെ നിക്ഷേപിക്കാൻ കൗണ്ടറിൽ നൽകിയ പണം നിക്ഷേപിക്കാതെയും കച്ചവടക്കാരിൽ നിന്നും മറ്റും ശേഖരിച്ച നിത്യനിധി ഡെപ്പോസിറ്റ് സംഘത്തിൽ അടയ്ക്കാതെയുമൊക്കെ വൻ തട്ടിപ്പാണ് വനിതാ സഹകരണ സംഘത്തിൽ നടന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മളൊരു വിശ്വാസത്തിന് പുറത്ത് നമ്മൾ എന്നും കാണുന്ന ആളുകളാണ് അവരുടെ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ്, നമ്മുടെ നാട്ടിലുള്ള തന്നെയാണ്. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കില്ല. തട്ടിപ്പ് പുറത്തായതോടെ ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം ജീവനക്കാരുടെ തലയിൽ വെച്ച് ഭരണസമിതി കൈയൊഴിഞ്ഞു. നിക്ഷേപകരുടെ സമ്മർദ്ദം ശക്തമായതോടെ ജീവനക്കാരാണെങ്കിൽ ഓരോരുത്തരായി ജോലി രാജിവെച്ച് പോവുകയും ചെയ്തു. ഇപ്പോൾ പണം നഷ്ടപ്പെട്ട നിക്ഷേപകരോട് മറുപടി പറയാൻ പോലും ഓഫീസിൽ ആളില്ലാത്ത അവസ്ഥയാണ്. ക്രമക്കേടുകളെക്കുറിച്ച് സഹകരണ വകുപ്പ് പരിശോധിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.